അപ്പോൾ നമ്മൾ കേരള സംസ്ഥാനത്ത് ഒഴുകുന്ന 44 നദികളിലും കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന നദിയാണ് മൂന്നെണ്ണം പെരിയാർ. പെരിയാറിൻ്റെ തീരത്തും ഭൂതത്താനത്തിൻ്റെ ഹൃദയഭാഗത്തുമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കിഴക്കു നിന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്നത്, പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുണ്ട്, കവിനി, ഭവാനി, പാമ്പാറ. ഈ പെരിയാറിനെ സംബന്ധം പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകത ഒന്ന് രണ്ട് പ്രത്യേകത പല ആറുകളുണ്ടെങ്കിലും ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിനെ സംബന്ധിച്ചാൽ നമുക്ക് കൂടുതൽ പറയാന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നുകൊണ്ട് ഈ അനേകം നദികൾ 44 നദികൾ ഉണ്ടെങ്കിൽ പെരിയാറിനെ സംബന്ധിച്ചാണെങ്കിൽ പാട്ട് വരെ അല്ലേ, കേട്ടില്ലേ പെരിയാറെ പെരിയാറ് എന്നുള്ള പാട്ട് കേട്ടില്ലേ. പിന്നെ ഉള്ള പാട്ടുകൾ കേട്ടില്ലേ, മലയാറ്റൂർ മലഞ്ചെരുവിലെ പൊന്മാനെ, പെരിയാറിൻ മീൻ പിടിക്കും പൊന്മാനെ എന്നുള്ള പാട്ടുകൾ. അപ്പൊ നമ്മള് ഇതിന്റെ സെൻട്രൽ ഭാഗത്താണ് നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത്. ഇത് മൂന്ന് പുഴകൾ ചേർന്നാണ് നമ്മുടെ പെരിയാർ. ഇടുക്കി ഡാമിലെ വെള്ളം വന്ന് ചേരുന്നത് നമ്മുടെ പനംകുട്ടി പവർ ഹൗസ്, അവിടെ താഴെ പാമ്പള പവർ ഹൗസ് ഉണ്ട്, അവിടെ വൈദ്യുതി എടുക്കണം. അവിടെ നിന്ന് വന്ന നേരിമല ആർച്ച് പാലത്തിന് വന്ന് ചേരുക. അപ്പൊ നമ്മൾ ഈ പാലത്തിന് വന്ന് തട്ടേക്കട വന്ന് നമ്മൾ കൂട്ടിക്കൽ നമ്മുടെ സ്ഥലത്ത് വന്ന് ചേരുക. അതായത് പണ്ട് ബോട്ട് തരുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പുഴ. രണ്ടാമത് പുലിമുരുകൻ സിനിമ പിടിച്ച പൂയിക്കുട്ടി ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്, ആ പുഴ വന്ന് ചേരുന്ന അനക്കേത്താണ്. അനക്കേത് ഞങ്ങളുടെ നാടോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം. ഞങ്ങളുടെ നാളുകൾ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ, അപ്രത്യക്ഷം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറയാം. കാരണം ശിക്കാരി സംസ്ഥാനം കണ്ടില്ലേ അല്ലേ, കണ്ടോ ശിക്കാരി സംസ്ഥാനം നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ സിനിമയാണ്. അത് വടാട്ടപ്പുറം ഗ്രാമത്തിൽ മാത്രം പഠിക്കുന്ന സിനിമയാണ് ഞങ്ങളുടെ നാടാണ് കേട്ടോ. അപ്പൊ ഈ ആനക്കയെന്ന് പേര് വരാൻ കാരണം ആനക്കയത്ത് വന്ന് ചേരുന്ന വെള്ളം, ആനക്കയെന്ന് പേര് വരാൻ കാരണം ആന വെള്ളം കുടിക്കണം. അങ്ങനെ രണ്ടു പേർ ഇടമല ഡാമിലെ വെള്ളം വന്ന് ചേരുന്നത് ഈ തട്ടേക്കാട് വന്ന് ചേരുക. അങ്ങനെ മൂന്ന് പുഴകളിൽ ചേരുന്നതാണ് നമ്മുടെ പെരിയാർ. ഇതിന് ഇനിയാണ് കഥ ഐതിഹ്യമാണ് കേട്ടോ. അതേ പരമശിവൻ പാർവതിയായിട്ട് കൈലാസത്തേക്ക് നമ്മൾ അവർ നമ്മൾ ചെറിയ സമർപ്പണം കൊണ്ടായി. വടക്ക് മൂത്ത ശിവൻ കൈലാസം ഉപേക്ഷിക്കുന്ന അവിടെ തന്നെ ചെയ്യുന്നു. അപ്രതീക്ഷ അവിടെ വന്ന് നമ്മുടെ കോതമംഗലത്തുണ്ട്, കോതമംഗലത്ത് തൃക്കാരി സ്ഥലങ്ങളുടെ ക്ഷേത്രമുണ്ട്, ഫേമസായിട്ടുള്ള പഴയ കാലങ്ങളുടെ ക്ഷേത്രം. ഒരു 2500 വർഷത്തെ പടക്കമെന്നാണ് പറയുന്നത്, ഇപ്പോഴുണ്ട് ആ ക്ഷേത്രത്തിൽ വന്ന് താമസാരം വരും. പണ്ട് കാരണവന്മാർ പറഞ്ഞല്ലേ, മോങ്ങാരുന്ന് നായൻ്റെ വരെ തേങ്ങ വീണെന്ന് പറഞ്ഞാൽ ഉണ്ടായി. കാരണം പുള്ളിക്കാരൻ്റെ താമസത്തിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം ഭാര്യയായിട്ട് വളർത്തും ഒരു കാരണം നിമിത്തം ഇറങ്ങി തിരിച്ചു. കോതമംഗലത്ത് വന്ന് തൃക്കാരി വന്ന് പടത്ത് അവസാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞു ഭഗവാൻ കൈലാസത്തിലേക്ക് എത്തുന്നു. ഭഗവാനില്ലാത്ത കൈലാസം വെറും ശൂന്യമാണ്. അവിടെ കാര്യങ്ങളൊന്നും ഉണ്ട്. ഇപ്പൊ സാറ് കുടുംബത്തിലെ നായകനാണെങ്കിൽ, സാറ് കുടുംബം വീട്ടിലില്ലെങ്കിൽ അത്യാവശ്യം കുടുംബം ചെന്ന ജീവൻ കടയിൽ ചെന്ന് എഴുതാൻ വേണ്ടി ഇത് കാശുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുള്ള കഥ. കൈലാസ കാര്യങ്ങളൊന്നും നടക്കുന്നു, പൂജ കാര്യങ്ങളും നടക്കുന്നില്ല. പാർവതിദേവിക്ക് ആകെ സകല വിഷമായി. ഈ പുള്ളിക്കാരനെ ഇറങ്ങി തിരിച്ചപ്പോൾ രണ്ട് കാരണത്തെ തടഞ്ഞില്ല. ഒന്ന് കാരണമായി കൂടെ ഒന്നാമത്തെ കാരണം ഭഗവാനെ സംബന്ധിച്ചു ചിത്ര കൂടും പെട്ടെന്ന് ദേഷ്യം. അത് കാരണം സ്വന്തം ഭാര്യയായ പാർവതിക്ക് എഴുതിയ ഭഗവാൻ ദേഷ്യപ്പെട്ടാൽ എന്താ സംഭവിക്കും, പുള്ളി തൃക്കണ്ണ് തോന്നും, തൃക്കണ്ണ് തോന്നാലോ ഇവിടെ കാര്യം കട്ടപ്പോ. അത് കാരണം പാർവതിക്ക് ഭയമാണ്. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ തിരിച്ചുവരുന്നതാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് ഭഗവാൻ കൈലാസത്തിൽ ഭഗവാൻ എങ്ങനെ തൃക്കാരി കൈലാസത്തിൽ കൊണ്ടുപോകുന്നു എന്താ ഒരു പോയി പുള്ളിക്കാരി അലസങ്ങൾ പെട്ടെന്ന് രണ്ട് മൂന്ന് മാസം കടന്നു, രണ്ട് മൂന്ന് ദിവസങ്ങൾ ശ്രമിക്കുക എവിടെ പിന്നെ വന്നില്ലെങ്കിൽ എവിടെയും പോയി അന്വേഷിക്കാം എന്നുള്ള കാര്യം. പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കടന്നു, പല ദേശങ്ങളും പല ദേശ ദുഃഖങ്ങളിൽ നിന്ന് അന്വേഷിച്ചു ആളെ കണ്ടെത്തി. അവസാനം വന്ന് കണ്ടെത്തിയത് തൃക്കാരൂരുണ്ട്, തൃക്കാരൂരുണ്ട്, പക്ഷേ ചെന്ന് വിളിച്ചാൽ പോകത്തില്ല. ആദ്യം പറഞ്ഞ സംഭവങ്ങളെല്ലാം പുള്ളിക്കാരുടെ മനസ്സിലേക്ക് ഭയം ഇരിക്കുക എന്താ. പെരിയാറിന് തീരത്തോളം ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരി ഏറ്റവും വാസയോഗ്യമാണ് പുള്ളിക്കാരി മാസ ബുദ്ധിമതിയായ പാർവതി പെരിയാറിന് കുറുകരാണ് ഈ അണത്തെടുക്കുമ്പോൾ തന്നെ ഇതേ കാണുന്ന വാട്ടർ ടാങ്കിൽ ഈ വാട്ടർ ടാങ്കിൻ്റെ ഇടയിൽ ഒരു ചെറിയ തോടാണ്. ആ തോട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈനികളെയാണ് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഡാം തീർത്ത് കഴിഞ്ഞാൽ ആദ്യം മുങ്ങുന്നത് തൃക്കാരിയുടെ ക്ഷേത്രമാണ്, പിന്നെ കോതമംഗലം പ്രദേശങ്ങൾ, അങ്ങനെ ആ പ്രദേശങ്ങൾ വെള്ളത്താൽ നശിക്കും, പിന്നെ ഭഗവാന് പോകാൻ സർവ്വതയാണ്. കൈലാസം മാത്രമുള്ളതാണ് പുള്ളിക്കാരി ധരിച്ചത്. സ്വന്തമായിട്ട് കെട്ടാൻ നോക്കത്തില്ലാത്ത പാർവതി എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് മിഷനറികളൊന്നുമില്ലാത്ത കാലങ്ങളിൽ നമ്മൾ 2500 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടായ ഇന്നൊക്കെയാണ് നമ്മൾ മിഷനറികൾക്കുള്ള കാലങ്ങളാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ഭൂതങ്ങൾ, എല്ലാ ഭൂതങ്ങളും ആദരാകും, എല്ലാവരും ആദരായി. അതായത് കഴിഞ്ഞ പാർവതി ഇങ്ങനെ ആവശ്യപ്പെട്ട് പെരിയാറ് ഭൂതരാത് വരണം. ഭൂതങ്ങളെ സംബന്ധിച്ച് ത്രിസംഗ സ്വരൂപത്തിലായി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കളിക്കുന്ന ആരാ ഭഗവാൻ ശിവനോടാണ്. ശിവന്റെ സൈന്യങ്ങളാണ് ഈ ഭൂതങ്ങൾ, ഇവർക്കും ഭയമാണ്. ദേവിയുടെ ഓർഡർ കണ്ടാൽ അനുസരിക്കാൻ പറ്റുമോ, പറ്റത്തില്ല. ഇവർ പറഞ്ഞു കേട്ടാ, പക്ഷേ ഒരു ദിവസമേ കേട്ടുള്ളൂ ഈ ഭൂതങ്ങൾക്ക്, ഒരു ദിവസം ഒറ്റ ദിവസമേ കേട്ടുള്ളൂ ഭൂതങ്ങൾക്കൊരു
പ്രത്യേകത കൊണ്ട് കഴിഞ്ഞാൽ രാത്രി ക്യാൻസൽ ഓവർ. നമ്മളുടെ ലെറ്റുകൾ ബോധങ്ങളൊക്കെ രാത്രിക്കാണോ സഞ്ചരിക്കുന്നതല്ലേ പറഞ്ഞു കേട്ടത്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കെട്ടാ ഒരു ദിവസം കെട്ടത്തുള്ളൂ, പിന്നെ കെട്ടത്തില്ല. അങ്ങനെ പണി ആരംഭിക്കുക, പണി ആരംഭിച്ച് ഈ കിളമ്പ് ഓരോ കെട്ടു. നാച്ചുറായ പാറ നിങ്ങളിപ്പോൾ പോലെ ചെല്ലുമ്പോൾ കാണാം, നാച്ചുറായ പാറ നടക്കുന്നുണ്ട്. ഇത് ചില ഗീടുകളൊക്കെ പറയും ഇപ്പോഴും തൊട്ടൊക്കെ കല്ലുകൾ അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് നമ്മൾ കണ്ടാക്കാൻ നമുക്കറിയാവുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമല്ലോ. നാച്ചുറായ പാറ അവിടെ ഉണ്ട്, ഈ യാപ്പിയുടെ അപ്പുറം യാപ്പിയാണ് വെള്ളമുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടും കൂട്ടിച്ചെറുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടും കൂട്ടിച്ചെറുക്കുക എന്നുള്ള അപ്പോൾ ചിറ തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മൂലമാണ്. അങ്ങനെ പണിയാരംഭിച്ച് കാണുന്ന ഓരോ കല്ലുകളും കെട്ടി 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 അപ്പുറം കിട്ടി പറഞ്ഞു കിട്ടി അങ്ങേയറ്റം ഗ്യാപ്പ് മാത്രം അടയ്ക്കണം, ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചപ്പം ഭഗവാനെ കണക്ക് കൂട്ടി, ദേവിയുടെ ദേഷ്യപ്പെട്ടാണല്ലോ പോകുന്നത്, എന്തായിരിക്കും സിറ്റുവേഷൻ എന്നറിയാണ്ട് പുള്ളി ദേവിക ദൃഷ്ടിയിൽ പോകുന്നു. പിന്നെ പാർവ്വതീവി ബുധങ്ങളെ പറഞ്ഞുകൊണ്ട് ഡാം തീർക്കുക, ഇത് എത്രയും പെട്ടെന്ന് അറിഞ്ഞില്ലെന്ന് സംഭവിക്കുന്നു. തൃക്കാരൂർ ക്ഷേത്രം വെള്ളത്തിൽ നശിക്കും, ബോധങ്ങളെ പ്രദേശം വെള്ളത്തിൽ നശിക്കും, പുള്ളിയുടെ തപസ്സു മുളകും. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പുള്ളി പരാജയപ്പെടും അല്ലേ, സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും അത്ര ഇഷ്ടമുള്ള കേസുകളില്ല, ഉള്ളൂർ കാണപ്പെടും. അതാണ് കഴിഞ്ഞാൽ പുള്ളിയോട് മുന്നിൽ അവിടെ നോക്കി ഇവിടെ 4 കിലോമീറ്റർ തൃക്കാരൂർ അവിടെ വന്ന് സൈറ്റെല്ലാം വിളിച്ച് അവിടെ ഗ്യാപ്പ് അടയ്ക്കാനുള്ള കല്ലുകളൊക്കെയാണ് അങ്ങനെ തന്നെ കല്ലുകൾ. ആ കല്ലുകളുടെ ഒരു വ്യക്തിയുടെ കയ്യിലായിട്ട് ആ കല്ലുകൾക്ക് ഇരിക്കുക, അതിൽ ആ കല്ലുകൾ നോക്കി നോക്കി സൈറ്റെല്ലാം വീശിച്ച് പണിയെല്ലാം വീശിച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കുന്ന തോന്നുന്നു പെട്ടെന്ന് പുള്ളി ഷേപ്പം കണ്ടു, നല്ല ആരാക്കുള്ള കോഴി പൂവൻ്റെ രൂപത്തിൽ ഷേപ്പം മാറി. കോഴിപ്പൂവൻ്റെ പൂങ്കോഴി പൂങ്കോഴിയുടെ രൂപത്തിൽ ഷേപ്പം മാറി. ഇത് തലവനായ പൂന്ന് നോക്കുമ്പോൾ അഴക്കുള്ളത് നല്ല കോഴിപ്പൂവ് നിൽക്കുന്നു. ഇത് 3 പ്രാവശ്യം ചിറകെട്ടടിച്ചിട്ട് ഉറക്കെ അത് നീട്ടിയാണ് കോഴി. കോഴി കുഞ്ഞാൻ സംഭവിക്കും നേരമെടുത്താലോ ഇവരുടെ ശക്തി കുറയും, ഇവരുടെ അല്ല ശക്തി കുറഞ്ഞ് ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയ സ്ഥലത്തിനാണ് ഈ ഭൂതത്താൻ്റെ പ്രതിരോധം. അപ്പോൾ ഈ ഭൂതം കെട്ടാനുള്ള കാരണം പരമശിവനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു വന്ന പാലത്തിനും പറഞ്ഞ ഭൂതത്താൻ കെട്ടണം. അതായത് 1957 പണി ആരംഭിച്ചു, 64 നമ്മുടെ EMS മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ജലസേന വകുപ്പ് മന്ത്രി PR കുറുപ്പ് June 3 ഉദ്ഘാടനം ചെയ്ത പാലമാണ്. പിന്നെ പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വളം അറിയുമോ, കോൺക്രീറ്റ് വളം കമ്പി സിമെന്റ് കൊണ്ട് മാത്രം ഉപയോഗിച്ചു നമ്മുടെ മൂവാറ്റയുടെ പാലം കേട്ടോ. മൂവാറ്റയുടെ പാലം 1/3 പാലം അത് അങ്ങോട്ട് പോകുന്ന പാലം കേട്ടോ, ചെറിയ പാലം ഇങ്ങോട്ട് പോകുന്നതല്ല. നമ്മൾ കോട്ടയം റോഡിൽ പോകുമ്പോൾ നമ്മൾ കാണാം അങ്ങോട്ട് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് വളം. മറ്റേ പറഞ്ഞാൽ ചുണ്ണാമ്പ് തുറക്കുക, നേരങ്ങളും പാലം ചുണ്ണാമ്പ് തുറക്കുക, മുല്ലപ്പെരിയാർ ചുണ്ണാമ്പ് തുറക്കുക. ഇത് അപ്പോൾ ഈ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഭൂരിദർശം നമ്മുടെ മലയാളി വിട്ട് പാലത്തിൽ കയറാൻ പോകുന്നു. ഇബ്രഹാം സാഹിബ് നമ്മൾ സായിപ്പാണ് നിർമ്മിച്ചത്. ഇബ്രഹാം സാഹിബും സാഹിബിൻ്റെ ഭാര്യ കൂടി പാലത്തിനടിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പം 20 ആനകളെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏഷ്യയിൽ ആദ്യത്തെ കോൺക്രീറ്റ് വളരെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്നിട്ട് അവിടെ വരെയൊക്കെ പോകുമ്പോൾ കാരണം അവസാനം വെള്ളത്തിൻ്റെ സൈഡിലേക്ക് പോകരുത്. കാരണം വെള്ളത്തിൻ്റെ സൈഡിലെങ്കിൽ 25 താഴ്ച ഉണ്ട് കുളമാണ് ഇതിനകത്ത് ഈ കാണുന്നത്. ഈ കെട്ടുപാതം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാണുന്ന അകലെ നിന്ന് കാണാം. 50-60 താഴ്ച ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. കാരണം ഞങ്ങളാരും പറഞ്ഞിട്ടുള്ളതല്ല. കാരണം വെച്ചാൽ ഇവിടെ ഏതാണ്ട് 27 ഞങ്ങളുടെ അറിവിൽ പോയിരിക്കുന്നു. ഇപ്പോൾ ഒറ്റ തെറ്റായിട്ട് വന്നിപ്പോൾ 2 പേര് വന്നു, ഒരാൾ വെള്ളത്തിൽ പോയി, മറ്റവൻ രക്ഷിക്കാറെങ്കിൽ 2 പേര് ആരും വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ പോയി. ആ അപ്പോൾ അങ്ങനെയൊക്കെ പോയത് സ്ഥലമാണ്. ഞങ്ങൾക്ക് അവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ നിന്ന് ഫോട്ടോ കൂടുതൽ നേരം വെള്ളത്തിലേക്ക് നമ്മൾ മുഖം കഴുകാൻ പോകാൻ ഇറങ്ങരുത് കേട്ടോ. പേര് പേര് പറഞ്ഞു സാറിന്? എന്താ പേര്? എൻ്റെ ഒരു തോമസ്. തോമസ് ആണ്. അപ്പോൾ നമ്മൾ ഏഷ്യയിലെ നമ്മളെ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മതമാണ് ചന്ദനം. ചന്ദനം കഴിഞ്ഞാൽ ഏറ്റവും